തളിപ്പറമ്പ് ചാലത്തൂരിൽ 10 ഏക്കറോളം വയലിൽ മാലിന്യം കാരണം കൃഷി ചെയ്യാനാകാത്ത ദുരിതത്തിന് പരിഹാരമാകുന്നു. കരിമ്പൻകണ്ടി തോടിന് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചതോടെയാണ് വർഷങ്ങളായുള്ള മാലിന്യ പ്രശ്നത്തിന് പരിഹാരമായത്. തളിപ്പറമ്പ് നഗരസഭയിലെ ചിറവക്ക, മരത്തക്കാട്, പുളിമ്പറമ്പ്, കുപ്പം, കണികുന്ന് ഭാഗങ്ങളിൽ നിന്നുള്ള ജലം കരിമ്പൻകണ്ടി തോട് വഴിയാണ് കുപ്പം പുഴയിലേക്ക് എത്തുന്നത്. മഴക്കാലത്തും മറ്റും കരിമ്പൻകണ്ടി തോട്ടിലൂടെ നിരവധി മാലിന്യങ്ങൾ ഒഴുകിയെത്താറുണ്ടായിരുന്നു. എന്നാൽ തോടിന് സംരക്ഷണ ഭിത്തിയില്ലാത്തതിനാൽ അതിലൂടെ ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ ചാലത്തൂരിലെ 10 ഏക്കറോളം വരുന്ന വയലിലേക്കാണ് വന്നടിയാറുള്ളത്. അങ്ങനെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി വയൽ കൃഷിയോഗ്യമല്ലാതായി മാറുന്ന സ്ഥിതിയുണ്ടായിരുന്നു. ഇതോടെയാണ് കരിമ്പൻകണ്ടി തോട് സംരക്ഷണ ഭിത്തി കെട്ടി മാലിന്യ പ്രശ്നം പരിഹരിക്കണമെന്ന ആവശ്യമുയരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ വിഷനും വാർത്ത നൽകിയിരുന്നു. ജനങ്ങളുടെ നിരന്തര പരാതികളെ തുടർന്ന് നഗരസഭ ടൈഡ് ഫണ്ടിൽ നിന്നും അനുവദിച്ച 15 ലക്ഷം രൂപ ഉപയോഗിച്ച് ഇപ്പോൾ 250 മീറ്ററോളം നീളത്തിൽ കരിങ്കല്ല് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി കെട്ടിയിരിക്കുകയാണ്. വാർഡ് കൌൺസിലർ കെ എം ലത്തീഫിന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ പ്രവൃത്തി നടത്തിയത്. കാലാകാലമായി കുപ്പം ചാലത്തൂർ ഭാഗത്ത് കൃഷി ചെയ്യുന്ന 10 ഏക്കറോളം വയലാണ് ഈ കാണുന്നത്. എന്നാൽ ഒരുപാട് കാലമായി ഈ തോടിൽ കൂടി, കരിമ്പൻകണ്ടി തോടിൽ കൂടി പല പ്രദേശങ്ങളിൽ നിന്ന്, 5 ഓളം പ്രദേശങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന മാലിന്യങ്ങൾ വയലുകളിൽ കമിഞ്ഞു കൂടിക്കൊണ്ട് കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വർഷങ്ങളായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഹരിത കാർഷിക ഗ്രൂപ്പ് എന്ന ഒരു സംഘടന, കാർഷിക ഗ്രൂപ്പ് കൃഷി ചെയ്തെങ്കിലും വലിയ പരാജയമാണ് ആ കൃഷിയിൽ നിന്നും ഉണ്ടായത്. വലിയ നഷ്ടമാണ്, സാമ്പത്തിക നഷ്ടമാണ് ആ കൃഷിയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. തോടിന് സംരക്ഷണ ഭിത്തി കെട്ടിയതോടെ ചാലത്തൂരിലെ 10 ഏക്കറോളം വയൽ കൃഷിയോഗ്യമാക്കാനാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. അതിലൂടെ ചാലത്തൂരിന്റെ കാർഷിക പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകരുമുള്ളത്. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.